നമസ്കാരം. എന്തുകൊണ്ട് സിപിഎം അല്ലെങ്കിൽ ഇടതുപക്ഷം ജനപക്ഷം എന്ന് പറയുന്നത് വാവ സുരേഷിന് കൂടി ഇപ്പോൾ അനുഭവപ്പെട്ട് കാണും. അതായത് വാവ സുരേഷ് ഇപ്പോൾ പാമ്പ് കടിയേറ്റ് അപകടത്തിൽപ്പെട്ടപ്പോഴാണ് അദ്ദേഹത്തിന്റെ ജീവിത നിലവാരത്തെക്കുറിച്ചുള്ള വാർത്തകളെല്ലാം ഈ നാട്ടിൽ പ്രചരിച്ചത്. ഈ ഫാൻ ഫോളോവേഴ്സും അദ്ദേഹത്തെ വളരെയധികം അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തെ പിന്തുണയ്ക്കുന്നവരെല്ലാം ഈ നാട്ടിലുണ്ട്. പക്ഷെ ഇന്ന് വരെയെങ്കിലും അദ്ദേഹത്തിന്റെ ഈ ജീവിതാവസ്ഥ കണ്ടും അദ്ദേഹത്തിന്റെ നിന്ന് ഒരുപാട് തവണ സഹായം കൈപ്പറ്റിയവരൊക്കെ ഈ ദുരവസ്ഥ കണ്ടിട്ട് സഹായിക്കാൻ മുന്നോട്ട് വന്നിട്ടുണ്ടോ? പക്ഷേ അതിനും ഒടുവിൽ വേണ്ടി വന്നു സി പി എം അല്ലെങ്കിൽ ഇടതുപക്ഷം. വാവ സുരേഷിന് വീട് വെച്ച് കൊടുക്കാൻ സി പി എം തീരുമാനിച്ചിരിക്കുകയാണ്. അത് സർക്കാരിന്റെ ചെലവില്ല. അഭയം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ അദ്ദേഹത്തിന് ഇഷ്ടമുള്ള, അദ്ദേഹത്തിന്റെ ഈ ഒരു സൗകര്യവുമില്ലാത്ത വീട് നിന്ന സ്ഥലത്ത് അദ്ദേഹത്തിന്റെ ഇഷ്ടപ്രകാരമുള്ള ഒരു വീട് വെച്ച് നൽകാൻ ഈ പാർട്ടി അല്ലെങ്കിൽ ഈ സംവിധാനം ഒരു മന്ത്രിയുടെ നേതൃത്വത്തിൽ പ്രഖ്യാപിക്കുകയാണ്, തീരുമാനിക്കുകയാണ്. അത് ഒരു ജനകീയ ഇടപെടലല്ലെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? നികുതി പണമാണെന്ന് നിങ്ങൾക്ക് വാദിക്കാൻ പറ്റുമോ? എന്തിനും ഏതിനും നികുതി പണമാണല്ലോ. ഈ ആരെങ്കിലുമൊക്കെ സഹായിച്ചു കഴിഞ്ഞാൽ അത് ഉടനെ ചോദിക്കും, ഇത് നികുതി പണം എടുത്തല്ലേ, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് എടുത്തല്ലേ സഹായിച്ചതെന്നൊക്കെ വലിയ വിമർശനം ഉന്നയിക്കുന്നവർ ഈ വിഷയത്തെ എന്തേ അങ്ങനെ കാണുന്നില്ല? അദ്ദേഹത്തെ പിന്തുണയ്ക്കാൻ 100 നാവാണ്, പുകഴ്ത്തി പറയാൻ 100 നാവാണ്, അദ്ദേഹത്തിന്റെ സഹായം കൈപ്പറ്റാൻ 10,000 കണക്കിന് കൈയാണ്, അദ്ദേഹത്തിനെ കുറിച്ച് ചില വാഴ്ത്തുപാട്ടുകൾ പാടാൻ 1,000 കണക്കിന് നാവാണ്. ഇന്ന് വരെയെങ്കിലും എവിടെയെങ്കിലും ഒരാൾ അദ്ദേഹത്തെ ഒന്ന് സഹായിക്കണം. അദ്ദേഹത്തിന്റെ ദുരവസ്ഥ ഇതാണ്. നിങ്ങൾ ഈ സമൂഹം ഇത്രയും സഹായം കിട്ടിയ ഒരാൾക്ക് വേണ്ടി ഒരു വീട് വെച്ച് കൊടുക്കണമെന്ന് ഏതെങ്കിലും ഒരു കോണിൽ നിന്ന് ഈ കോൺഗ്രസോ BJPയോ മറ്റ് രാഷ്ട്രീയ സംഘടനകളോ ഒക്കെ പറഞ്ഞിട്ടുണ്ടോ? അല്ലെങ്കിൽ ഇദ്ദേഹത്തെ വലിയ ആരാധ്യ പുരുഷനായി കൊണ്ടു നടക്കുന്നവരെന്നും അദ്ദേഹത്തിന്റെ ജീവിതം ഉന്നത നിലവാരത്തിലേക്ക് വരണമെന്ന് ഇതുവരെ ആഗ്രഹിച്ചിട്ടില്ല. അതിനും ഒടുവിൽ ഇടപെടൽ നടത്താനായിട്ട് സർക്കാരിന്റെ ഭാഗമായ ഒരു മന്ത്രി നേതൃത്വം നൽകേണ്ടി വന്നു. അതും പൊതുപ്പണമോ ലൈഫ് മിഷൻ പദ്ധതിയിലോ പെടുത്തിയൊന്നുമല്ല, ഒരു സ്വതന്ത്ര ചാരിറ്റബിൾ സംഘടനയുടെ ഭാഗമായിട്ടുള്ള, അതും കോട്ടയം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് ഇത്തരത്തിൽ വീട് വെച്ച് നൽകാൻ തീരുമാനിച്ചിട്ടുള്ളത്. ഇത്തരത്തിൽ പ്രവർത്തനങ്ങൾ നടത്തുന്നത് ഇടതുപക്ഷത്തെ കൂടുതൽ ജനകീയമാക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. ഇതുകൊണ്ടൊക്കെയാണ് പറയുന്നത് ഇടതുപക്ഷമാണ് ജനകീയ പക്ഷമാണ്, അതിനൊരു ജനകീയ മുഖമുണ്ട്. ആവലാതിക്കാരന്റെ ഇല്ലായ്മയോടൊപ്പമൊക്കെ നിൽക്കുന്ന ഒരു സമീപനം. അതിപ്പോ വാവ സുരേഷ് എന്ന വ്യക്തിക്ക് ഈ ഒരു അപകടം പറ്റുമ്പോൾ അദ്ദേഹത്തിനെതിരെ വിമർശനവും അദ്ദേഹത്തെ അനുകൂലിച്ചുള്ള നിലപാടുകൾ സ്വീകരിക്കുമ്പോൾ സർക്കാർ അദ്ദേഹത്തെ ചേർത്ത് പിടിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇത്രയും കാലം ഈ നാടിനു വേണ്ടി രാവെന്നോ പകലെന്നോ നോക്കാതെ പല വീടുകളിലും ചെന്ന് ആശങ്കയകറ്റിയ ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിന് ഇത് അർഹിക്കപ്പെടുന്നുണ്ട്. അദ്ദേഹത്തിന് ഒരു തൊഴിൽ അതും സർക്കാർ കൊടുത്തു കഴിഞ്ഞാൽ അതിലും യാതൊരു അതിശയോക്തിയുമില്ല. അതും വാവ സുരേഷ് അർഹിക്കുന്ന ഒരു വ്യക്തിയാണ്. താഴേക്കടയിൽ നിന്ന് വളർന്നു വന്ന ഒരാളാണ്. അദ്ദേഹം എന്തുകൊണ്ട് ഇത്തരത്തിൽ ജനങ്ങൾക്കിടയിൽ വലിയ പബ്ലിസിറ്റിയുള്ള ആളായി എന്നത് ചോദിച്ചാൽ അദ്ദേഹത്തിന്റെ പാമ്പ് പിടുത്തവുമായി ബന്ധപ്പെട്ട ആ മേഖലയിൽ നടത്തിയ നിർലോഭകരമായിട്ടുള്ള ഇടപെടലാണ്. ആ ഇടപെടലിന് ഇപ്പോൾ CPM വെച്ച് നീട്ടിയിരിക്കുന്ന ഈ സഹായഹസ്തം അദ്ദേഹം അംഗീകരിക്കുമ്പോൾ അത് അർഹതപ്പെട്ടതാണെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. എന്തേ അതിനെ സംബന്ധിച്ച് ഒരു നല്ല വാക്ക് പറയാനായിട്ട് സോഷ്യൽ മീഡിയയിലെ ഈ കുബുദ്ധികൾക്ക് നാവ് പൊന്തുന്നില്ല? അത് ചെയ്ത ഒരു നന്മ പ്രവർത്തനമാണെന്ന് പറയാനായിട്ട് നാവ് പൊന്താത്ത ആ നാവുകൾ ഈ നാടിന് ഗുണമാണോ ദോഷമാണോ എന്ന് ചിന്തിക്കേണ്ട ഒരു സന്ദർഭമാണ്. ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തേണ്ടത് അത് സർക്കാരിന്റെ ഭാഗമായി നിൽക്കുന്ന ഇടതുപക്ഷത്തിന്റെ ഉത്തരവാദിത്വം തന്നെയാണ്. ഈ സമൂഹത്തിന് വേണ്ടി ഗുണമുള്ള കാര്യങ്ങൾ ചെയ്യുന്നവരെ സർക്കാർ സംവിധാനങ്ങളോടൊപ്പം തന്നെ ചേർത്ത് പിടിച്ച് നിർത്തണം. നാളെയും ഇവരെ ഈ സമൂഹത്തിന് ആവശ്യമുണ്ട്. അവരൊക്കെ ഈ സമൂഹത്തിൽ ഏതെങ്കിലുമൊക്കെ വിഭാഗക്കാർക്ക് ഒരു വലിയ തണൽ മരമാണ്. അപ്പോ ജീവിക്കാൻ മറന്ന് സ്വമേധയാ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിലേക്ക് പോകുന്നവരെ കൂടെ ചേർക്കേണ്ടത്, ഒപ്പം നിർത്തേണ്ടത് അത് സമൂഹത്തിന്റെ കൂടി ബാധ്യതയാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇത്തരമൊരു പ്രവർത്തനം നടത്താൻ തയ്യാറായ മന്ത്രി VN വാസവനെ ഈ സന്ദർഭത്തിൽ മുക്തകണ്ഠം പ്രശംസിക്കുകയാണ്. അദ്ദേഹം ആശുപത്രിയിൽ കിടന്നത് മുതൽ, അതായത് വാവ സുരേഷ് ആശുപത്രിയിൽ കിടന്ന സന്ദർഭം തൊട്ട് കോട്ടയം ജില്ലയുടെ മന്ത്രിയായിട്ടുള്ള VN വാസവൻ അദ്ദേഹത്തോടൊപ്പമുണ്ട്. അദ്ദേഹത്തിനെ ഡിസ്ചാർജ് ചെയ്ത് വീടെത്തിക്കുന്ന ആ സന്ദർഭത്തിൽ വരെ ഒപ്പമുണ്ടായിരുന്നു. ഏറ്റവും ഒടുവിൽ വാവ സുരേഷിന്റെ വീട് സന്ദർശിച്ച് അവിടെ എഞ്ചിനീയർമാർ ഉൾപ്പെടെയുള്ളവരെ കൊണ്ടുവന്ന് നിർത്തി അദ്ദേഹത്തിന്റെ ഇഷ്ടാനുസരണമുള്ള ഒരു വീട് വെച്ച് നൽകാൻ തീരുമാനിക്കുമ്പോൾ അതൊരു നന്മ പ്രവർത്തനമെന്നല്ലാതെ മറ്റെന്ത് പേരിലാണ് വിളിക്കുക? അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ഈ ഇടതുപക്ഷം എന്തുകൊണ്ട് ജനകീയ പക്ഷമാകുന്നു എന്നതിന്റെ ഏറ്റവും നേർ ഉദാഹരണമാണ് ഇത്തരത്തിലുള്ള ഒരു ഇടപെടൽ. ഇവിടെ സഹായിക്കുന്നവരുടെ രാഷ്ട്രീയം നോക്കുന്നുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഒരു രാഷ്ട്രീയവുമല്ല. അത് അർഹതപ്പെട്ടവനാണോ, അത് കിട്ടേണ്ടതുണ്ട് എന്നുള്ള നിലപാട്, ആ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നത് കൊണ്ടാണ് ഈ സംവിധാനത്തിന് ജനകീയ മുഖം വരുന്നത്. ഇപ്പോ പ്രതിപക്ഷമോ BJPയോ സർക്കാർ അല്ലെങ്കിൽ ഈ സംവിധാനം ചെയ്യുന്നത് ഒരു നല്ല പ്രവൃത്തിയാണെന്ന് പറഞ്ഞു ആരും പറഞ്ഞിട്ടില്ല, ആരും പറയത്തുമില്ല. അതായത് നല്ല പ്രവൃത്തി ചെയ്താൽ അതിനെ സംബന്ധിച്ച് സംസാരിക്കാനോ അതിനെ പ്രകീർത്തിക്കാനോ അതിനെക്കുറിച്ചൊരു നല്ല വാക്ക് പറയാനോ ഈ നാട്ടിൽ ആരും തയ്യാറാകത്തില്ല. എന്തെങ്കിലും മോശം കണ്ടെത്തി വിമർശിക്കാനാണെങ്കിൽ എല്ലാം കൂടോടെ ഇളകി വരും. അല്ലാതെ വാവ സുരേഷിന് ഇങ്ങനെ ഒരു ദുരവസ്ഥയുണ്ടായ അദ്ദേഹത്തിന്റെ വീടിനെ സംബന്ധിച്ച് ഒരു വിവരം വന്നപ്പോൾ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി അവിടെ പോയി സന്ദർശിച്ച് ഒരു വീട് വെച്ച് കൊടുക്കാൻ അവർ തയ്യാറാകുമെന്ന് പറഞ്ഞില്ല. അത്രയേ ഉള്ളൂ ഇവരുടെയൊക്കെ ഈ പൊതുസേവനം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇപ്പോ മന്ത്രി വി.എൻ. വാസവന്റെ നേതൃത്വത്തിൽ നടത്തിയിരിക്കുന്ന ഈ ഒരു ഇടപെടൽ എന്തുകൊണ്ട് ശ്ലാഘനീയമാണ്. ഇത്തരം പ്രവർത്തനങ്ങൾ സാമൂഹ്യ സേവന രംഗത്തേക്ക് ഇറങ്ങുന്നവർക്ക് കൂടുതൽ പ്രചോദനമാകും. അതായത് സർക്കാർ ഒപ്പമുണ്ട്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട സംവിധാനങ്ങൾ ഒപ്പമുണ്ട് എന്ന തോന്നൽ, അവരുടെ ജീവിതം കൂടി കൈപ്പിടിച്ചുയർത്തും എന്നുള്ള ആ തോന്നൽ അവർക്ക് ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്യാൻ കൂടുതൽ പ്രചോദനം നൽകും, സഹായം നൽകും, ഉണർവ് നൽകും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട.